പ്രിയ കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പഠിച്ചേക്കാം പ്രിയ കുട്ടികളെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നൽകുന്നത് സ്മിത ടീച്ചറാണ് ഈ ചാനലിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് ക്ലാസ്സുകളാണ് മെയിനായിട്ട് നൽകുന്നത് നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കാവുന്നതാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചും സ്മിത ടീച്ചറിനെക്കുറിച്ചും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം ഇതുവരെ ടീച്ചറിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ടീച്ചറിന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് മിക്സ്ചേഴ്സിന്റെ ഒരു സ്പെഷ്യൽ സെപ്പറേഷൻ മെത്തേഡ് ആണ് ഇത്രയും ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മിക്സ്ചേഴ്സിൽ നിന്നും വളരെ ഈസി ആയിട്ട് ഫിൽറ്റർ ചെയ്ത് അല്ലെ വേപ്പറൈസ് ചെയ്ത് മാഗ്നെറ്റ് ഉപയോഗിച്ചൊക്കെ ഉള്ളതായിരുന്നു ഇനി നമ്മളൊരു എട്ടാം ക്ലാസ്സിൻ്റെ സ്റ്റാൻഡേർഡിൽ ഉള്ള വാക്കുകളും ഉള്ള രീതികളും എട്ടാം ക്ലാസ്സിൻ്റെ സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കേണ്ട രാസ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അതിലെ ഫസ്റ്റ് ഡിസ്റ്റിലേഷൻ ഡിസ്റ്റിലേഷനും മലയാളം സ്വേദനം അപ്പോൾ ഈ ക്ലാസ് മുതൽ ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ ടീച്ചർ ഇംഗ്ലീഷ് മീഡിയത്തിലെയും മലയാളം മീഡിയത്തിലെയും കുട്ടികളുടെ ടെക്സ്റ്റൊക്കെ കാണിച്ചുകൊണ്ട് രണ്ട് കൂട്ടർക്കും പ്രയോജനം ചെയ്യത്തക്ക രീതിയിലാണ് ഈ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയണം ഡിസ്റ്റിലേഷൻ അപ്പോൾ അതിൻ്റെ മലയാളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കൈ മലയാളം പുസ്തകം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ മലയാളത്തിലെ പുസ്തകം കാണാം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇന്നതാണ് പഠിക്കുന്നതെന്ന് മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് മനസ്സിലാക്കാം അങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചു പോകാം അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്താണെന്ന് അപ്പോൾ അതിനിവിടെ തന്നിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് തന്നെ കാണിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞു തരാം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു ചുവടുരുണ്ട ഫ്ലാസ്കിനകത്ത് നമ്മൾ നമുക്ക് വേണ്ട മിശ്രിതം ഉപ്പ് ലൈനിയാണ് അതിനകത്ത് ഉപ്പുമുണ്ട് വെള്ളവുമുണ്ട് രണ്ട് രണ്ടോ അതിലധികമോ ശുദ്ധ പദാർത്ഥങ്ങൾ മിക്സ് ചെയ്തതാണ് ഒരു മിശ്രിതമായി കണക്കാക്കേണ്ട ഒരു മിക്സ്റ്ററായിട്ട് കണക്കാക്കേണ്ടത് അപ്പൊ ഉപ്പ് ഒരു മിക്സ്റ്ററാണ് അതിനെ നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ അതിൽ ബാഷ്പീകരിക്കുന്ന അല്ലെ വേപ്പറൈസ് ചെയ്യുന്നത് വാട്ടർ മാത്രമാണ് അതിങ്ങോട്ട് ഉയരും ഉയർന്നു കഴിയുമ്പോൾ ഇവിടെ ചെല്ലുമ്പോഴേക്കും അത് തണുക്കും കാരണം ഇവിടെയല്ലേ ചൂടുള്ളൂ ഇവിടെ ചെല്ലുമ്പോൾ തണുക്കും തണുത്ത ആ നീരാവി വാട്ടർ വേപ്പർ ദാ ഈ കുഴലിൽ കൂടി താഴേക്ക് പോരും എങ്കിലും കുറച്ച് നീരാവി ആയി തന്നെയാണ് എങ്കിൽ ഈ കുഴലിനെ പൊതിയുന്ന ഒരു തണ്ട തണുത്ത ജലം ഒഴുകുന്ന മറ്റൊരു കുഴലുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഈ കുഴലിനെ പൊതിയുന്ന മറ്റൊരു കുഴലുണ്ട് ആ കുഴലില് ജലം എപ്പോഴും അകത്തേക്കും പുറത്തേക്കും ഒഴുകുകയാണ് അങ്ങനെ ആ കുഴലിൽ ഈ ചുവടുണ്ട ഫ്ലാസ്കിൽ നിന്നും എത്തിച്ചേർന്ന ചൂടുള്ള നീരാവി അത് തണുത്ത് നല്ല ശുദ്ധജലമായിട്ട് ഈ ഫ്ലാസ്കില് നമുക്ക് ശേഖരിക്കാനായിട്ട് പറ്റും ഇതിനെയാണ് നമ്മൾ സ്വേദനം എന്ന് പറയുന്നത് അതായത് ഈ സ്വേദനം വഴി നമുക്ക് ഉണ്ടായിരുന്ന ഉപ്പിനെ ഈ ഫ്ലാസ്കിലും കിട്ടും വെള്ളത്തെ ഈ ഫ്ലാസ്കിലും കിട്ടും രണ്ട് മിശ്രി മിശ്രിതത്തിലുണ്ടായിരുന്ന രണ്ട് ഘടകങ്ങളെയും വേർതിരിക്കാൻ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം വഴി നമുക്ക് സാധിച്ചു പുസ്തകത്തിൽ നമുക്കൊന്ന് പൂരിപ്പിച്ചും എടുക്കാം അതിനുശേഷം ഇതേപോലെ തന്നെ ഇതേ ഭാഗം പറയുന്ന ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ഒന്ന് കാണുകയും ചെയ്യാം ടീച്ചർ ആദ്യം മലയാളം മീഡിയം പറയുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഐഡിയ ഒന്ന് നല്ല ക്ലിയർ ആവുകയും ചെയ്യും ഏത് ഘടകമാണ് ബാഷ്പീകരിക്കുന്നത് ജലം അതിൽ ഇവിടെ അവശേഷിക്കുന്നത് അവശേഷിക്കുന്നതേത് ഫ്ലാസ്കില് ഉപ്പ് ഇനി അത് കണ്ടൻസറിലൂടെ ഇതാ ഇതിലേ കടന്നുപോയപ്പോൾ കണ്ടൻസറിലൂടെ കടന്നു പോയപ്പോൾ അതിൽ എന്താണ് സംഭവിച്ചത് നീരാവി തണുത്ത് സാന്ദ്രീകരിച്ച് ജലമായി മാറി അപ്പോൾ ഇങ്ങനെയുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഘടകം ബാഷ്പീകരണശീലം ഉള്ളതും മറ്റൊന്ന് ബാഷ്പീകരണശീലം ഇല്ലാത്തതുമായാൽ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ വേർതിരിക്കാം നമുക്ക് ഇംഗ്ലീഷ് പുസ്തകം കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും പത്താം ക്ലാസ്സിനൊക്കെ ശേഷം ഇംഗ്ലീഷിൽ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ തരത്തിലൊരു ക്ലാസ് കണ്ടാൽ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും അതേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഏത് കണ്ടന്റ് ആണ് ഏത് കമ്പോണന്റ് ആണ് ഇവാപറേറ്റ് ചെയ്തത് ബാഷ്പീകരിച്ചത് വാട്ടർ വിച്ച് സബ്സ്റ്റൻസ് റിമൈൻ ഇൻ ദി ഫ്ലാസ്ക് ആ അത് പോയി കഴിഞ്ഞ് സോൾട്ടാണ് അവിടെ റിമൈൻ ചെയ്തത് അതിന്റെ കാരണം എന്താണ് സോൾട്ട് ഈസ് നോട്ട് വേപ്പറൈസ്ഡ് ഈസിലി സോൾട്ട് പെട്ടെന്നൊന്നും വേപ്പറൈസ് ചെയ്യില്ല അതുകൊണ്ട് ഇവിടെ കിടന്നു അടുത്തത് ആ വാട്ടർ വേപ്പർ കണ്ടെൻസറിലൂടി പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വാട്ടർ വേപ്പർ ഈസ് കണ്ടൻസ്ഡ് ഇനി ഒന്നുകൂടി പറഞ്ഞു തരികയാണ് ഡിസ്റ്റലേഷൻ യൂസ്ഡ് കമ്പോണൻ ഈസ് വോളറ്റൈൽ ആൻഡ് അതർ ഈസ് നോട്ട് അണ്ടർ സെയിം കണ്ടീഷൻ ഒരു പുതിയ വാക്കുവിടെ പഠിച്ചു വോളറ്റൈൽ ഒപ്പമൊന്ന് പറഞ്ഞേ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഈസിലി വേപ്പറൈസ്ഡ് വോളത്തൈൽ എന്ന് പറഞ്ഞാൽ എന്താ പലപ്പോഴും ഇനി അങ്ങനെ പറയുള്ളൂ നമ്മൾ വോളറ്റൈലോ ആ എന്ന് ഓർത്തുകൊണ്ടിരിക്കും ഈസി ആയിട്ട് വേപ്പറൈസ് ചെയ്യുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് വോളത്തൈൽ ആൻഡ് അതർ ഈസ് നോട്ട് വേപ്പറൈസ് മറ്റൊരെണ്ണം വേപ്പറൈസ് ചെയ്യുകയില്ല അങ്ങനെയുള്ള കണ്ടീഷനിൽ ദാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ ഡിസ്റ്റിലേഷൻ എന്ന മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിലേഷൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് അടുത്ത പേജിലുണ്ട് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനത്തിനുള്ള ഒരു ഉദാഹരണമാണ് അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത് ജലവും അസറ്റോണും കലർന്ന ഒരു മിശ്രിതം വാർതിരിക്കാൻ സ്വേദന ഉപയോഗിക്കാം ഡിസ്റ്റിലേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു സെപ്പറേറ്റ് വാട്ടർ ആൻഡ് അസറ്റോൺ വാട്ടറും അസറ്റോണും ചേർന്ന ഒരു മിശ്രിതം വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾ ഒന്ന് ഉറക്കം വായിച്ചേ ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ വായിപ്പിക്കുമ്പോൾ ഈ ഡിഗ്രി ഒന്നും പറയുമ്പോൾ പറയാൻ വരുന്നില്ല സി കാണുമ്പം സെൽഷ്യസ് എന്ന് വായിക്കാൻ വരുന്നില്ല അപ്പം കൂടെ പറഞ്ഞു പഠിച്ചാലേ അത് വരുവുള്ളൂ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ ജലത്തിൻ്റെ തിളനില ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് അസറ്റോണിൻ്റേത് അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അവർ തമ്മിൽ തിളനിലയിൽ ഒരെണ്ണത്തിൻ്റെ നൂറാണെങ്കിൽ അടുത്തത് അസറ്റോൺ എന്ന് പറയുന്ന മറ്റൊരു രാസവസ്തു ആണ് കേട്ടോ ആ രാസവസ്തുവിൻ്റെത് അതിൻ്റെ പകുതി തിളനിലയുള്ളൂ പെട്ടെന്ന് തിളയ്ക്കും പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം ഏത് അസറ്റോൺ അതുകൊണ്ട് ഇവ തമ്മിൽ തിളനിലയിൽ വലിയ വ്യത്യാസം ഒരെണ്ണം പെട്ടെന്ന് തിളച്ച ബാഷ്പമാകുന്നതും മറ്റൊന്ന് പതുക്കെ തിളയ്ക്കുന്നതും ഇതിനെ ഇതിൻ്റെ ഒരു മിശ്രിതം നമുക്ക് കിട്ടിയാൽ ഇവ രണ്ടും ചേർന്ന ഒരു മിശ്രിതം കിട്ടിയാൽ ഇതിനെ വേർതിരിക്കാനും നമുക്ക് സ്വേദനമാണ് ഉപയോഗിക്കുന്നത് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്വേദനം വഴി നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഡിസ്റ്റിലേഷൻ വഴി വേർതിരിച്ചിരിക്കെടുക്കുന്ന വെള്ളത്തിന്റെ പേര് ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് ഡിസ്റ്റിൽഡ് വോട്ടർ കണ്ടോ മലയാളത്തിലും ഇംഗ്ലീഷിലും അതിന് ഡിസ്റ്റിൽഡ് വോട്ടർ എന്നാ പറയുന്നത് അതാണ് ടീച്ചർ പറയാറ് നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ്ന്നോ മലയാളം എന്നൊന്നും ഇല്ല സയൻസിലെ പല വാക്കുകളും ഇംഗ്ലീഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ഉപയോഗമാണ് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നമ്മള് കുത്തിവും പിന്നെ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി അവയിൽ നിറയ്ക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നത് ഇങ്ങനെ സ്വേദനം നടത്തിയ അഥവാ ഡിസ്റ്റിലേഷൻ നടത്തിയ ഡിസ്റ്റിലേഷൻ നടത്തിയ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് അതിന്റെ കാരണം നമുക്ക് സാധാരണമായിട്ട് കിണറിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന ജലത്തില് പലതരം ലവണങ്ങൾ മിനറൽസ് പലതരം സാധനങ്ങൾ അടങ്ങിയിരിക്കും അതും അല്ലാണ്ട് നമുക്ക് കുത്തിവെക്കാൻ കൊള്ളില്ല അതുകൊണ്ട് തനി തികച്ചും ശുദ്ധജലം ലഭിക്കാൻ വേണ്ടി സ്വേദനം നടത്തുന്നു അഥവാ ഡിസ്റ്റിലേഷൻ നടത്തിയാണ് അതിനുള്ള ജലം ഉണ്ടാക്കിയെടുക്കുന്നത് ആ ജലത്തെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് പറയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് കുത്തിവെപ്പിലും സ്റ്റോറേജ് ബാറ്ററികളിലും ഉപയോഗിക്കുന്നത് അതിന്റെ കാരണം എന്ത് കാരണം സാധാരണ ലഭിക്കുന്ന ജലത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും ഓർഡിനറി വാട്ടർ കണ്ടൈൻസ് മെനി മിനറൽസ് ഒരുപാട് മിനറൽസ് ഒക്കെ അതിനകത്ത് കാൽസ്യം മഗ്നീഷ്യം തുടങ്ങി ഒരുപാട് മിനറൽസും ഭൂമിയിൽ നിന്നും അതിൽ ചേർന്നിരിക്കും ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഇഞ്ചക്ഷൻ ആൻഡ് സ്റ്റോറേജ് ബാറ്ററി സെപ്പറേറ്റിംഗ് മിനറൽസ് ബൈ സെപ്പറേറ്റിംഗ് ദീസ് മിനറൽസ് ത്രൂ ഡിസ്റ്റിലേഷൻ ഡിസ്റ്റിലേഷൻ നടത്തി ഈ മിനറൽസിനെ എല്ലാം നീക്കം ചെയ്ത ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഡിസ്റ്റിലേഷൻ്റെ ഒരു ചെറിയ വീഡിയോ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് നിൽക്കും സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ്റെ ഒരു വീഡിയോ ആണിത് അതിൽ കണ്ടോ റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്കില് ചുവടുരുണ്ട ഫ്ലാസ്കിലെടുത്തിരിക്കുന്ന മിശ്രിതം ചൂടാക്കുമ്പോൾ അതിൽ പെട്ടെന്ന് വേപ്രൈസ് ചെയ്യുന്ന പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടുന്ന ഘടകം ബാഷ്പമായിട്ട് ഉയരുന്നു എന്നിട്ടത് ഒരു കുഴലിൽ കൂടി ആ കുഴലിനെ ചുറ്റി നീലഭാഗം കാണുന്നത് കണ്ടൻസറാണ് തണുപ്പിക്കുന്ന ഭാഗമാണ് അതിൽ കൂടി ആ ബാഷ്പം തണുത്ത് നമുക്ക് ശുദ്ധജലമാണെങ്കിൽ അതൊക്കെ നമ്മളൊരു ഫ്ലാസ്കിൽ ശേഖരിക്കുകയും ചെയ്യാം ഇനി നമുക്ക് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത രീതി എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനത്തിന്റെ കുറച്ചുകൂടി പരിഷ്കരിച്ച ഒരു മാർഗമാണ് കുറച്ചുകൂടി നൂതനമായ ഒരു മാർഗമാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം സയൻസിലെ പല വാക്കുകളും ഇങ്ങനെ കഠിച്ചാൽ പൊട്ടുകയില്ലാത്ത പോലെയൊക്കെയാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് നമുക്ക് ഈസി ആക്കി എടുക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കടുപ്പപ്പെട്ട വാക്കൊക്കെ പറഞ്ഞ് പഠിച്ചെടുക്കുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അത് എങ്ങനെയാണെന്നാൽ നമ്മുടെ നമ്മളൊരു മിശ്രിതം വേർതിരിക്കൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്നു ആ ഘടകങ്ങൾ തമ്മിൽ തിളനിലവ അഥവാ ബോയിലിംഗ് പോയിന്റിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് എതനോൾ ഒരു രാസപദാർത്ഥമാണ് പദാർത്ഥമാണ് എഴുപത്തി ഡിഗ്രി സെൽഷ്യസ് മെഥനോൾ തിളനില അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് എഴുപത്തെട്ടും അറുപത്തഞ്ചും തമ്മിൽ വലിയ വ്യത്യാസമില്ല തിളനിലകൾ തമ്മിൽ അങ്ങനെ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല എങ്കിൽ അവയെ വേർതിരിക്കുന്നതിന് വേണ്ടിയാണ് അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചിത്രീകരണം നമുക്കൊന്ന് കാണാം ഇതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുന്ന പ്രത്യേക സജ്ജീകരണം അതായത് ആ ചുവടുണ്ട ഫ്ലാസ്കിനൊന്നും വ്യത്യാസമില്ല പക്ഷേ ചുവടുണ്ട ഫ്ലാസ്കിൻ്റെ ആ വായുഭാഗത്ത് വളരെ നീളമുള്ള ഒരു കഴുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ വളരെ നീളമുള്ള ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഇടയ്ക്കിടയ്ക്ക് അടപ്പുകളൊക്കെ പിടിപ്പിച്ച് അതിനെ ഓരോ തട്ടുകളായി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ഫ്രാക്ഷണേറ്റിംഗ് കോളം എന്താണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്ന് തന്നെ ഫ്രാക്ഷണേറ്റിംഗ് കോളം എന്ന് പറയുന്ന നീളമുള്ള ഒരു ട്യൂബ് കഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രാക്ഷണേറ്റിംഗ് കോളത്തിലൂടെ നമ്മുടെ മിശ്രിതത്തെ ചൂടാക്കി കഴിയുമ്പോൾ അതിലെ തിളനില കുറഞ്ഞത് പെട്ടെന്ന് തിളയ്ക്കുന്നത് ഈ ഫ്രാക്ഷണേറ്റിംഗ് കോളത്തിന്റെ മുകളിലേക്ക് ആദ്യം എത്തിച്ചേരും അത് ഈ കണ്ടൻസർ മലയാളത്തിൽ ഇംഗ്ലീഷിലുമൊക്കെ തണുപ്പിക്കുന്ന ഇങ്ങനെയാണോ ജല അകത്തേക്കും പുറത്തേക്കും പോണ ഈ പാകത്തിന് കണ്ടൻസർ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇതിലെ വന്നത് തണുത്ത് നമുക്കിവിടെ ശുദ്ധമായിട്ട് ഒരു ഘടകത്തെ നമുക്കിവിടെ ഒരു കമ്പോണന്റിനെ നമുക്ക് ഈ ഫ്ലാസ്കിലും ശേഖരിക്കാം അടുത്ത കമ്പോണന്റിനെ നമുക്ക് മറ്റൊരു ഫ്ലാസ്കിലും ശേഖരിച്ചെടുക്കാം ഫ്രാക്ഷണേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ നമ്മുടെ പുസ്തകത്തിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കടന്നു പോകുമ്പോൾ ഫ്രാക്ഷണേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ തട്ടികളിലായിട്ട് അതിനോരോ തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ആ ഓരോ തട്ടുകളിൽ വെച്ച് ആവർത്തിച്ച് സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കും സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുക എന്ന് പറഞ്ഞാൽ അതായത് തണുത്ത് അത് ആദ്യം ലിക്വിഡ് ആകാനായിട്ട് ദ്രാവകമാകാൻ നോക്കും അപ്പോഴാണ് വീണ്ടും ചൂട് താഴേന്ന് ചെല്ലുക അപ്പോൾ വീണ്ടും ബാഷ്പീകരിക്കും ഇംഗ്ലീഷിലാണെങ്കിൽ ലിക്വിഫാക്ഷൻ ആൻഡ് വേപ്പറൈസേഷൻ തുടർച്ചയായിട്ട് നടക്കും അങ്ങനെ തുടർച്ചയായിട്ട് നടക്കുമ്പോൾ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് താഴ്ന്ന തിളനിലയുള്ളത് ആദ്യം ഏറ്റവും മുകൾ ഭാഗത്ത് ചെല്ലുകയും കണ്ടൻസറിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് തണുത്ത് ദ്രാവകവുമായി ചുവടുണ്ട ഫ്ലാസ്കിൽ ശേഖരിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിനാ ഘടകത്തിലെ തിളനില കൂടിയത് നമുക്ക് മറ്റൊരു ഫ്ലാസ്കിലേക്ക് പിന്നീട് ശേഖരിക്കാവുന്നതാണ് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് കൂടി നമുക്കൊന്ന് വായിച്ചേക്കാം അതും സിമ്പിളാണെന്ന് മനസ്സിലാവുമ്പോൾ മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്ക് ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ ഇരിക്കാൻ തോന്നിയാലോ ദി വേപ്പേഴ്സ് ഓഫ് മിക്സേഴ്സ് പാസ് ത്രൂ ദി ഫാക്ഷനേറ്റിംഗ് കോളം ആ വലിയ കോളത്തിൽ കൂടി ആ വലിയ ഭാഗത്ത് നീണ്ട കഴുത്തിൽ കൂടി നമ്മുടെ വേപ്പേഴ്സ് ഒക്കെ പാസ് ചെയ്തു പോകുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ലിക്വിഫാക്ഷൻ ആൻഡ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ സാന്ദ്രീകരണം എന്നാണ് ലിക്വിഫാക്ഷൻ വേപ്പറൈസേഷൻ ബാഷ്പീകരണം തുടർച്ചയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നടക്കും അപ്പോഴോ വേപ്പേഴ്സ് ഓഫ് ലോ ബോയിലിംഗ് എത് മെത്തനോൾ ആ കുറഞ്ഞ തില കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെത്തനോള് ആദ്യം കണ്ടൻസറിൽ എൻറ്റർ ചെയ്യും ഫ്രം ദി ഫ്രാക്ഷണേറ്റിംഗ് കോളം ആൻഡ് കണ്ടൻസ് ടു ദി ലിക്വിഡ് ഫോം ആ ലിക്വിഡ് ആയിട്ട് മാറി നമുക്കൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമുക്കത് ശേഖരിക്കാനായിട്ട് പറ്റും സിമിലാർലി എത്തനോൾ വിത്ത് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ മെത്തനോൾ ആ മെഥനോളിനേക്കാളും അല്പവും കൂടെ ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരുന്ന എതനോള് മറ്റൊരു ഫ്ലാസ്കില് പിന്നീട് നമുക്ക് ശേഖരിക്കാൻ സാധിക്കും നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ വ്യാവസായികമായി ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേതനത്തിന് വളരെ പ്രാധാന്യമുണ്ട് അത് ഉപയോഗിച്ചാണ് നമ്മൾ പെട്രോള് മണ്ണെണ്ണ ഡീസല് അങ്ങനെ നിരവധി നിരവധി നമ്മളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ഇന്ധനങ്ങൾ അഥവാ ഫ്യൂവൽസ് ഫ്യൂവൽസ് നമ്മൾ ക്രൂഡ് ഓയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് അതിൻ്റെ ഒരു ചിത്രം നമുക്ക് പാഠപുസ്തകത്തിൻ്റെ സൈഡിലുണ്ട് അതൊന്നും നോക്കാം ക്രൂഡ് ഓയിലിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാല് നമ്മളെയും വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഡീസലും പെട്രോളും ഒന്നും അതേപടി അല്ല നമുക്ക് ലഭിക്കുന്നത് ഭൂമിക്കടിയിൽ നിന്നും ഭൂമിക്കടിയിലെ വളരെ ആഴങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലാണ് നമുക്ക് ലഭിക്കുന്ന ആദ്യം ക്രൂഡ് ഓയിൽ ഒന്ന് പറഞ്ഞൊക്കെ നോക്കിക്കേ ആ ക്രൂഡ് ഓയിലില് പെട്രോളുണ്ട് ഡീസലുണ്ട് മണ്ണെണ്ണയുണ്ട് ഹെവി ഓയിലുണ്ട് അങ്ങനെ നിരവധി ഘടകങ്ങൾ അതിനകത്ത് തന്നെയുണ്ട് അത് ആ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ക്രൂഡ് ഓയിൽ ആ ക്രൂഡ് ഓയിലിനെ നമ്മൾ അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാണ് നമ്മൾ അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയവയെല്ലാം വേർതിരിച്ച് വേർതിരിച്ച് എടുക്കുന്നത് അതിന്റെ ഒരു ചിത്രവും നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുത്ത ക്രൂഡ് ഓയിലിനെ ഫർണസ് ഈ വാക്കുകളൊക്കെ തന്നെയും പിന്നെയും പറയുക നിങ്ങളുടെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പേരൻസ് മുതിർന്നവരൊക്കെ ആയിരിക്കും ഉള്ളത് മിക്കവാറും പേരൻസ് തന്നെയായിരിക്കും കാരണം മുതിർന്നവർക്ക് അവരുടേതായ പഠനങ്ങളൊക്കെ കാണും അതുകൊണ്ട് പേരൻസ് എന്ത് ചെയ്യണം ഇതെല്ലാം ഈ വാക്കുകളെല്ലാം ഭയങ്കരമായിട്ട് കുട്ടികളെ കൊണ്ട് പറയിച്ചു നോക്കണം വായി ഒരുപാട് തവണ അവർ വായിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു സ്കൂളിലൊക്കെ വരുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം കുട്ടികളുടെ മനസ്സിൽ കയറുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നിരവധി കുട്ടികളെ കൊണ്ട് വായിപ്പിക്കും അപ്പോൾ ഒരു അഞ്ചാറ് കുട്ടികളെ കൊണ്ട് വായിക്കും അഞ്ച് പ്രാവശ്യം വായിച്ചതുപോലെയാവും ഇപ്പൊ നമ്മുടെ കുട്ടി പാഠപുസ്തകം വായിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ക്രൂഡ് ഓയിൽ ഫർണസ് എന്നു പറഞ്ഞാൽ ഈ ഫർണസിൽ ഇട്ട് ക്രൂഡ് ഓയിൽ നന്നായി ചൂടാക്കുന്നു ചൂടാക്കി കഴിയുമ്പോൾ ഇതിലെ ഘടകങ്ങൾ ചൂടായ ഘടകങ്ങൾ ഈ ഒരു ഫ്രാക്ഷണേറ്റിംഗ് കോളത്തിലേക്ക് കടക്കും ഇതെന്താണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടത് ലളിതമായ നമുക്കൊക്കെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള ഫ്രാക്ഷണേറ്റിംഗ് കോളവും ചുവടൂരിന്റെ ഒരു ഫ്ലാസ്കും ഒക്കെയാണ് കണ്ടത് ഇവിടെ അങ്ങനെയല്ല വ്യാവസായികമായി ഉത്പാദിപ്പിക്കുന്നതിന് വലിയൊരു സിലിണ്ടർ പോലെയുള്ള ഫ്രാക്ഷണേറ്റിംഗ് കോളമാണ് നിരവധി തട്ടുകളുണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയും അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഈ ഭാഗത്തേക്ക് ക്രൂഡ് ഓയിലിനെ നമ്മൾ ചൂടാക്കി ബാഷ്പീകരിച്ച് പ്രവേശിപ്പിക്കുന്നു ആദ്യം ബാഷ്പീകരിക്കുന്നവ ആദ്യം ഇവിടെ എത്തും അത് ഗ്യാസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വരെ കാണും ഉൽപ്പന്നങ്ങൾ ഗ്യാസ് പെട്രോള് മണ്ണെണ്ണ ഹെവി ഓയിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇങ്ങനെ വിവിധ ഇതിനകത്തുള്ള വിവിധ ഘടകങ്ങൾ ക്രൂഡ് ഓയിലുള്ള വിവിധ ഘടകങ്ങൾ നമ്മൾ വിവിധ തട്ടുകളിൽ വെച്ച് ീകരിച്ചും ബാഷ്പീകരിച്ചുമായിട്ട് എടുക്കും ഒരു കാര്യം ഓർക്കുക ഏറ്റവും മുകളിൽ ലഭിക്കുന്നത് ആദ്യം ബാഷ്പീകരിക്കുന്ന ഘടകമായിരിക്കും നമുക്ക് ഏറ്റവും മുകളിൽ ലഭിക്കുന്നത് ക്രൂഡ് ഓയിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി അല്ലെങ്കിൽ അംശിക സ്വേദനം നടത്തി ഓരോ ഭാഗത്തുകൂടിയും വിവിധ ഘടകങ്ങൾ പെട്രോൾ ഡീസൽ ഗ്യാസ് ഇങ്ങനെയുള്ള ഓരോ ഘടകങ്ങളും ക്രൂഡ് ഓയിലിലെ ഓരോ ഘടകങ്ങളും പുറത്തു വരുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ കൂടി കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് കൃത്യമായിട്ടൊന്ന് പതിഞ്ഞിരിക്കും ക്രൂഡ് ഓയിലിൻ്റെ അംശിക സ്വേദനം നടക്കുമ്പോൾ അതിൻ്റെ ഫ്രാക്ഷണേറ്റിംഗ് കോളം ആ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നത് കേട്ടോ ഏറ്റവും മുകളിൽ ഏറ്റവും പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യുന്ന ബാഷ്പമാകുന്ന ഗ്യാസാണ് നമ്മൾ ശേഖരിക്കുന്നത് തൊട്ട് താഴെ പെട്രോള് പിന്നെ നാഫ്ത കെറോസിൻ ഡീസൽ ഇവയൊക്കെ നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ നിന്നും ക്രൂഡ് ഓയിൽ അതിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു ഏറ്റവും പെട്ടെന്ന് ബാഷ്പീകരിക്കുന്ന മുകളിൽ ആദ്യം ലഭിക്കുന്നു പിന്നെ ഓരോ ജംഗ്ഷനിലും വെച്ച് ഓരോ ഘടകങ്ങൾ വേർതിരിച്ച് നമുക്ക് കിട്ടുന്നു ഇനി നമുക്ക് പുതിയൊരു സെപ്പറേറ്റിംഗ് രീതി മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന പുതിയൊരു രീതിയാണ് പഠിക്കാൻ പോകുന്നത് ഇതിനകത്ത് അങ്ങനെ നമുക്ക് ഏകദേശം മൂന്നാല് അഞ്ചോളം സെപ്പറേറ്റിംഗ് രീതി പഠിക്കാനുണ്ട് അതിൽ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് വേർതിരിക്കൽ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് തന്നെയാണ് ഇംഗ്ലീഷിലും പറയുന്നത് സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ അതിനു വേണ്ടി നമുക്കൊരു ഉദാഹരണം ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ എങ്ങനെയുള്ളതാണ് വേർതിരിക്കേണ്ടി വരിക എന്നിവിടെ നമുക്ക് മനസ്സിലാവും ഒരു കുപ്പിയിൽ മണ്ണെണ്ണയും അതിൽ അത്രയും തന്നെ ജലവും ഒഴിച്ച് നന്നായി കുലുക്കുക അപ്പോൾ നമുക്കൊരു മിശ്രിതം ലഭിക്കും പക്ഷെ ആ മിശ്രിതം നമ്മൾ അനക്കാതെ വെച്ചാൽ നമുക്കറിയാം മണ്ണെണ്ണ മുകളിലേക്ക് പൊങ്ങിക്കിടക്കും മണ്ണെണ്ണയും ജലവും ശരിക്കങ്ങ് ചേരുകയല്ല പക്ഷേ അവ തമ്മിൽ നമുക്ക് കുലുക്കി നന്നായിട്ട് യോജിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള അവരവസ്ഥയിൽ നമ്മുടെ കയ്യിൽ ഒരു മിശ്രിതം കിട്ടിയിട്ടുണ്ട് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ വേർതിരിക്കുന്നതിനുള്ള മാർഗമാണ് സെപ്പറേറ്റിംഗ് വെള്ളം എൻ്റെ കൂടെ പറഞ്ഞ് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ വേർതിരിക്കുന്നതിനുള്ളതാണ് പരസ്പരം കലരാത്ത രണ്ട് ലിക്വിഡ് കെറോസീനും വാട്ടറും എടുത്തു എന്നിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത് രണ്ട് ദ്രാവകങ്ങളും ആയിട്ട് കാരണം പരസ്പരം ലയിക്കുന്നില്ല ആ രീതിയിൽ കിടക്കുന്ന ഇമ്മിസിബിൾ എന്ന് എഴുതിയിടുക ഇങ്ങനെ പരസ്പരം കലരാത്ത രണ്ട് ദ്രാവകങ്ങളെ വേർതിരിക്കാനാണ് നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നത് ഫണലിന്റെ ഒരു ചിത്രം നമുക്ക് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കാം ഇതാണ് നമ്മുടെ സെപ്പറേറ്റിംഗ് ഫണലിന്റെ ചിത്രം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടെ ഫീച്ചർ കാണിക്കാം അപ്പം നിങ്ങൾക്ക് നല്ല ക്ലിയർ ക്ലിയർ ആകും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സെപ്പറേറ്റിംഗ് ഫണല് ഈ ആകൃതിയിലുള്ള ഒരു ഉപകരണമാണ് ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ മുകളിൽ ഒരു അടപ്പ് ഒരു കണ്ടോ ഇങ്ങനെ അടയ്ക്കാവുന്ന ഒരു സാധനമുണ്ട് അതിന് താഴെ ഒരു ടാപ്പുമുണ്ട് എന്നിട്ട് നമുക്കൊരു സ്റ്റാൻഡേൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തി നമ്മുടെ വേർതിരിക്കേണ്ട മിശ്രിതത്തെ നമുക്ക് ഈ ഫണലിനുള്ളിലേക്ക് സെപ്പറേറ്റിങ് ഫണൽ നമുക്കൊന്ന് പഠിച്ചു വെച്ചോ രണ്ട് മൂന്ന് പ്രാവശ്യം പറയുമ്പോഴൊരു സുഖം വരുവുള്ളൂ അതിലേക്ക് ഒഴിക്കാം അപ്പോൾ എണ്ണ പോലെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കുറഞ്ഞ ഓയിൽ പോലെ ഡെൻസിറ്റി കുറഞ്ഞവ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും അങ്ങനെ പൊങ്ങിക്കിടക്കും താഴെയോ ഡെൻസിറ്റി കുറഞ്ഞ വെള്ളമോ ഡെൻസിറ്റി കൂടിയത് താഴ്ഭാഗത്തും വരും നമുക്ക് ഈ ടാപ്പ് പതുക്കെ അങ്ങ് തുറക്കുമ്പോൾ ഈ ടാപ്പ് അങ്ങ് തുറക്കുമ്പോൾ പതുക്കെ തുറക്കുക അപ്പോൾ ഈ ദ്രാവകം താഴേക്ക് ഒഴുകി നമുക്ക് ഈ താഴെ ബീക്കറിൽ ശേഖരിക്കാം അങ്ങനെ ഇറങ്ങി 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 ഈ താഴ്ഭാഗം ഇവിടെ വരുമ്പോൾ നമുക്ക് ടാപ്പ് പെട്ടെന്ന് ശ്രദ്ധിച്ച് അടച്ചാൽ മതി ഇതിനകത്തേം മുകളിലുള്ള ദ്രാവകം ഇവിടെ തന്നെ നിൽക്കും രണ്ട് ദ്രാവങ്ങളെ രണ്ടായിട്ട് തിരിക്കാം ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു വീഡിയോ കൂടി ഇതിലെങ്ങനെ നിറയ്ക്കുന്നു ഇതെങ്ങനെ സ്റ്റാൻഡിൽ വെക്കുന്നു എങ്ങനെ ടാപ്പ് തുറന്ന് ഇവിടെ ഒരു ബീക്കർ സംഭരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ വീഡിയോ കൂടെ കണ്ടു കഴിയുമ്പോൾ സെപ്പറേറ്റിംഗ് ഫണലിന്റെ പ്രവർത്തനം പ്രിയപ്പെട്ട കുട്ടികൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാകും എണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം സെപ്പറേറ്റിംഗ് ഫണലിൽ എടുത്തിട്ട് ആ സെപ്പറേറ്റിംഗ് ഫണലിനെ ഒരു സ്റ്റാൻഡിൽ വളരെ ശ്രദ്ധയോടുകൂടി ഉറപ്പിച്ച് നിർത്തുന്നു നിങ്ങൾക്ക് കാണാം സെപ്പറേറ്റിംഗ് ഫണലിൻ്റെ താഴെ ഒരു ടാപ്പുണ്ട് ആ ടാപ്പ് ഇനി വളരെ ശ്രദ്ധാപൂർവ്വം ഓൺ ആക്കുമ്പോൾ അതിൽ നിന്നും ഏറ്റവും താഴെയുള്ള രണ്ട് ഘടകമായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുകയാണത് ആ താഴെയുള്ള ഭാഗത്തുള്ള ഘടകം മാത്രം ആ ടാപ്പ് തുറന്ന് താഴെ വെച്ചിരിക്കുന്ന കോണിക്കൽ ഫ്ലാസ്കില് ശേഖരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് സെപ്പറേറ്റിംഗ് ഫണലിന്റെ പ്രവർത്തനം നമുക്കിനി ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതി നോക്കാം മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന പുതിയൊരു രീതിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത് അതിന് സബ്ലിമേഷൻ അഥവാ ഉത്പദനം എന്നാണ് പറയുന്നത് സബ്ലിമേഷൻ അഥവാ ഉത്പദനം വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് നമുക്ക് മുൻ ക്ലാസ് നമുക്ക് ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് വളരെ ആവശ്യമാണ് അതുകൊണ്ടത് വളരെ ലളിതമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടി നമുക്ക് ആദ്യം മലയാളം ടെക്സ്റ്റിൽ വിശദീകരിച്ചിരിക്കുന്നത് വായിച്ചു പഠിച്ചാൽ നമുക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടും ചില രാസവസ്തുക്കൾ അതായത് അമോണിയം ക്ലോറൈഡ് പിന്നെ നമുക്ക് പരിചയമുള്ള കർപ്പൂരം പാറ്റാ ഗുളിക എന്നിവയുള്ള വസ്തുക്കളൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ സാധാരണ നമ്മുടെ ഐസ് ഖരമാണ് അത് ചൂടാക്കിയാൽ ദ്രാവകമായ വെള്ളമാകും പക്ഷേ ഈ വസ്തുക്കൾ ചൂടാക്കിയാൽ കർപ്പൂരം ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരെ വാതകമാകും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെയുള്ള വസ്തുക്കളെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഉത്പദനം അതായത് കരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അത് ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയക്ക് ഉത്പദനം എന്നാണ് പറയുന്നത് ഉത്പ അത് ഉത്പദനത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് സപ്ലിമേഷൻ അതെങ്ങനെയാണ് ചെയ്ത് നമുക്കൊന്ന് വേർതിരിക്കുന്നതിൻ്റെ ലളിതമായ ഒരു രീതി നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് ടീച്ചർ ആദ്യം ഒന്ന് പറഞ്ഞു തരാം ഈ ചിത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തുവിൻ്റെ അമോണിയം ക്ലോറൈഡിനും ആ സ്വഭാവമാണ് ഏത് ഖരപദാർത്ഥം ഒന്ന് ചൂടായാൽ മതി അതപ്പോൾ തന്നെ അമോണിയം ക്ലോറൈഡ് വാതകമായിട്ട് ബാഷ്പമായിട്ട് മാറും അപ്പോൾ അമോണിയം ക്ലോറൈഡ് ഒരു പരന്ന പാത്രത്തിൽ എടുക്കുന്നു അങ്ങനെയുള്ള ചൈന ഡിഷ് എന്നാണ് നമ്മൾ ലാബിലൊക്കെ പറയുന്നത് ചൈന ഡിഷില് അല്പം അമോണിയം ക്ലോറൈഡ് എടുത്ത് ചൂടാക്കുന്നു വളരെ ലളിതമായൊരു പ്രവർത്തനമാണ് അത് ചെയ്തൊക്കെ കാണാൻ കഴിക്കാനൊക്കെ നല്ല എളുപ്പമാണ് അല്പം അമോണിയം ക്ലോറൈഡ് എടുത്ത് ചൂടാക്കുന്നു അപ്പം ഇതൊരു ഫണൽ ഇതിങ്ങനെ ഫണല് തിരിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഫണല് പരിചയമുണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ഒഴിക്കാൻ ഉപയോഗിക്കുന്ന ഫണലില്ലേ ആ ഫണൽ കമഴ്ത്തി ആ ചൈന ഡിഷ് മൂടുന്നു അപ്പോൾ ഈ ചൈന ഡിഷ് ചൂടാക്കുമ്പോൾ ഇതിലെ അമോണിയം ക്ലോറൈഡ് ബാഷ്പമായി മുകളിലേക്ക് ഈ ഫണലിൽ കൂടെ ഉയരും അപ്പൊ ഫണലിന്റെ ഈ ഭാഗം ഒരു കോട്ടൺ ഉപയോഗിച്ച് അടച്ചിട്ടുണ്ട് അല്പം പഞ്ഞി ഉപയോഗിച്ച് അടച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് ബാഷ്പം ഇവിടെ തങ്ങി നിൽക്കുകയും ആ ബാഷ്പം അവിടെ ചെന്ന് തണുത്തിട്ട് ആ അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അതാണ് പറഞ്ഞത് ഖനീവ വച്ച അമോണിയം ക്ലോറൈഡ് അപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റിയോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വേറൊരു ഘടകം ഉണ്ടായിരുന്നുവെങ്കിൽ ആ അമോണിയം ക്ലോറൈഡ് മാത്രമേ ഇങ്ങനെ ഉയരുന്ന സ്വഭാവമുള്ളൂ അത് നമുക്ക് ശുദ്ധമായ അമോണിയം ക്ലോറൈഡ് ദാ ഈ ഫണലിൻ്റെ സൈഡുകളിൽ പറ്റിപ്പിടിച്ചതായി ലഭിക്കും വയെ ഈ രീതിയിൽ വേർതിരിക്കുന്നതിനാണ് സപ്ലിമേഷൻ അഥവാ ഉത്പദനം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ടെക്സ്റ്റ് കൂടി ഒന്ന് വായിച്ചു നോക്കാം ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നതാണ് ഉത്പദനം അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതം നമ്മളിപ്പോൾ വിശദീകരിച്ചത് അതിൻ്റെയാണ് ആ മിശ്രിതത്തിലെ അമോണിയം ക്ലോറൈഡിനെയും മണലിനെയും വേർതിരിക്കാൻ വേണ്ടി ഉത്പാദനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അമോണിയം ക്ലോറൈഡ് ബാഷ്പമായി മുകളിലേക്ക് ഉയരും മണൽ താഴെ തന്നെ ചൈന ഡിഷിൽ അവശേഷിക്കുകയും ചെയ്യും നമുക്ക് ഇംഗ്ലീഷ് പുസ്തകത്തിലും കൂടെ അതൊന്ന് കണ്ടിട്ട് വരാം വാക്കുകളൊക്കെ ഏതാണെന്നൊന്ന് നോക്കാം ഈ യൂണിറ്റ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അയഡിൻ എന്ന് പറയുന്ന രാസവസ്തു നേരിട്ട് വാതകമാകുന്നത് കണ്ടായിരുന്നു അങ്ങനെ ഓർക്കുന്നുണ്ടോന്നാണ് ചോദിച്ചേക്കുന്നത് ഐഡിൻ വേപ്പർ ബൈ ഹീറ്റിംഗ് ഐഡിൻ ക്രിസ്റ്റൽ നല്ല പർപ്പിൾ കളറുള്ള ടീച്ചർ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്ന ഓർത്ത് വെച്ചോണം അയഡിൻ സബ്ലിമേഷൻ കാണിക്കുന്ന ഒന്നാമത്തെ വസ്തു ടീച്ചർ അങ്ങനെ ഒറ്റവാക്ക് പോലെയാ കേട്ടോ എട്ടാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക അയഡിൻ സബ്ലിമേഷൻ കാണിക്കുന്ന ഒരു വസ്തു രണ്ടാമത് അമോണിയം ക്ലോറൈഡ് അപ്പോൾ അത് ഒന്ന് അടിവരയിട്ട് പ്രത്യേകം പഠിക്കാം മൂന്ന് കാംഫർ ഈ ചോദ്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാംഫർ ഉണ്ട് പിന്നെ നാഫ്തെലി ഇതെല്ലാം ഇത് ഇവിടെ കിടക്കുന്ന നാഫ്തെലിൻ കാംഫർ ആൻഡ് അമോണിയം ക്ലോറൈഡ് അപ്പം നാല് സബ്സ്റ്റൻസ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു ആ സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത വെൻ ഹീറ്റഡ് വെൻ ഹീ ടൻ ഡയറക്ട്ലി ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് ഗ്യാസായി മാറും വിത്തൗട്ട് മെൽറ്റിങ് ഇൻ ടു ലിക്വിഡ് ലിക്വിഡ് ആവുകയേ ഇല്ല അതിനെയാണ് സപ്ലിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ പഠിക്കുന്നത് മെറ്റലും അമോണിയം ക്ലോറൈഡും സോറി അമോണിയം ക്ലോറൈഡും സാൻഡും ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചിത്രം എന്നാണ് പറയുന്നത് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ചൈന ഡിഷിൽ അമോണിയം ക്ലോറൈഡ് എടുത്തിരിക്കുന്നു അമോണിയം ക്ലോറൈഡിൻ്റെ കൂടെ സാൻറ്റും ഉണ്ട് ചൂടാക്കി കഴിഞ്ഞപ്പോൾ അമോണിയം ക്ലോറൈഡ് മാത്രം പെട്ടെന്ന് വേപ്പറായി മുകളിലേക്ക് ഈ ഫണലിലേക്ക് ഉയർന്നു ഫണൽ നമ്മളിങ്ങനെ തിരിച്ചു വെച്ച് അടച്ച് കോട്ടൺ അഥവാ പഞ്ഞി വെച്ച് അടച്ചു വെച്ചേക്കുന്നത് കൊണ്ട് തണുത്തപ്പോൾ അത് ഇതിൻ്റെ സൈഡിൽ തന്നെ പറ്റിപ്പിടിച്ച് ശുദ്ധമായിട്ടുള്ള അമോണിയം ക്ലോറൈഡ് സോൾഡിഫൈ ചെയ്ത് ഖരമായി നമുക്ക് കിട്ടുകയും ചെയ്യും മണൽ ഇതിനുള്ളിൽ കിടന്നോളും അപ്പോൾ ഇതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു രീതിയാണിത് സബ്ലിമേഷൻ എന്ന വാക്ക് സബ്ലിമേഷൻ നടത്താറുള്ള പ്രധാനപ്പെട്ട രാസവസ്തുക്കളേത് ഇതെല്ലാം നന്നായിട്ട് ഓർത്തിരിക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത മിശ്രിതത്തെ വേർതിരിക്കുന്ന രീതി ഏതാണെന്ന് നോക്കാം ഇനി നമുക്ക് പഠിക്കാനുള്ള മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മറ്റൊരു രീതിയാണ് സെൻട്രീ ഫ്യൂഗേഷൻ ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് മലയാളത്തിലും സെൻട്രീ ഫ്യൂഗേഷൻ അതെന്താണെന്ന് നമുക്ക് ആദ്യം മലയാളം പുസ്തകത്തിലൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ പിടികിട്ടും പിന്നീട് നമുക്ക് ഇംഗ്ലീഷ് പുസ്തകവും കാണാം ആദ്യം അതിന്റെ ഓരോ പോയിന്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കും കേട്ടോ കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത് സെൻട്രിഫ്യൂഗേഷൻ എന്ന രീതി പ്രവർത്തിക്കുന്നത് ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയാം നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ക്ലിനിക്കൽ ലാബുകൾ നമ്മൾ ഈ രക്തമൊക്കെ പരിശോധിക്കാനൊക്കെ ചെല്ലുന്ന ആ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്നും രക്തകോശങ്ങളെ വേർതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് നിങ്ങളൊന്ന് മനസ്സിലൊക്കെ ഒന്ന് സങ്കല്പിക്കുക നിങ്ങളെയൊന്ന് ബ്ലഡൊക്കെ കൊടുത്തു എന്നിട്ട് അതിനകത്തേക്ക് ചില രാസവസ്തുക്കളൊക്കെ ചേർത്തിട്ട് അവിടുത്തെ ചേച്ചി അത് അനക്കാതെ കുറച്ച് നേരം വെക്കും അപ്പോൾ അതിലെ രക്തകോശങ്ങൾ വേർതിരിയുന്നതിനുള്ള മരുന്നാണ് അതിനകത്ത് ഇട്ടത് അതിന് അതിനുശേഷം അത് ഒരു പ്രത്യേക തരം ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തിട്ട് സെൻട്രിഫ്യൂഗേഷൻ നടത്താനുള്ള സെൻട്രിഫ്യൂഗേഷൻ നടത്താനുള്ള ഒരു ഉപകരണത്തിനകത്തേക്ക് വെക്കും എന്നിട്ട് ആ ഉപകരണത്തെ നല്ല സ്പീഡിൽ കറക്കും അങ്ങനെ കറക്കി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഭാരമുള്ള നമ്മൾ എന്തേലും വെള്ളമൊക്കെ എടുത്തിട്ട് ആ വെള്ളത്തിലുള്ള എന്തെങ്കിലും തരികളൊക്കെ കിടക്കുമ്പോഴേ നന്നായിട്ട് ചുറ്റിക്കുകയാണെങ്കിൽ അത് താഴേക്ക് അടിഞ്ഞു കിടക്കും പെട്ടെന്ന് താഴേക്ക് അടിഞ്ഞു കിടക്കാറുണ്ട് ആ ഒരു രീതിയാണ് ഈ ഉപകരണത്തിൻ്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്നത് എന്തു ചെയ്യും ആ രക്തസാമ്പിൾ ഒരു ടെസ്റ്റ് ടെസ്റ്റ്യൂബിലെടുത്തിട്ട് അത് ഒരു സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് കറക്കും അപ്പോൾ അതിലെ രക്തകോശങ്ങൾ താഴേക്ക് ആ ടെസ്റ്റ്യൂബിൻ്റെ താഴ്ഭാഗത്ത് അടിയുകയും അതിലെ വെള്ളം പോലെയുള്ള ഭാഗം രക്തത്തിലെ വെള്ളം പോലെയുള്ള ഭാഗം നമുക്ക് അതിൻ്റെ മുകളിൽ തെളിഞ്ഞു വരികയും ചെയ്യും അതങ്ങ് നീക്കം ചെയ്തിട്ട് രക്തകോശം രക്തകോശമെടുത്ത് അവർ ടെസ്റ്റ് ചെയ്ത് നമ്മളുടെ അസുഖത്തിൻ്റെയൊക്കെ പ്രത്യേകതയൊക്കെ പറഞ്ഞു തരാറുണ്ട് അപ്പം അതൊരെണ്ണം പിന്നെ ഓരോ ലാബുകളിൽ ലാബില് നമ്മൾ നിർമ്മിക്കുന്ന രാസവസ്തുക്കളെ ചിലപ്പോൾ ഒരു രാസവസ്തു നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അത് വെള്ളത്തിലായിരിക്കും ഉണ്ടാക്കിയെടുത്തത് നമുക്ക് രാസവസ്തു മാത്രം മതി അപ്പോഴും ആ രാസവസ്തു ഇരിക്കുന്ന പാത്രത്തെ നല്ല വേഗത്തിൽ കറക്കുക അപ്പോൾ ഈ രാസവസ്തു താഴെ അടിയുകയും ഭാരമുള്ള രാസവസ്തു താഴെ അടിയുകയും വെള്ളം പോലുള്ള ഭാഗം മുകളിൽ നിൽക്കുകയും ചെയ്യും അതാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന രീതിയുടെ അടിസ്ഥാന കാര്യങ്ങൾ അതായത് കണികകളുടെ പാർട്ടിക്കിളിൻ്റെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവയെ വേർതിരിക്കുന്നത് അതിന് സെൻട്രീ വ്യൂഗ് എന്ന് പറയുന്ന ഉപകരണത്തിലിട്ട് നമ്മൾ ആ മിശ്രിതത്തെ നല്ല വേഗത്തിൽ കറക്കുകയാണ് രണ്ടാമതായി ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഭാരം കൂടി അതിലെ കണികകൾ ആ എടുത്തിരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് അല്ലെ പാത്രത്തിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് അടിഞ്ഞുകൂടുകയും നമ്മൾ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു നമ്മളൊരു ചോദ്യം ഉണ്ടാക്കി പഠിച്ചുകൊണ്ട് വേണം കേട്ടോ ഇതൊക്കെ പഠിക്കാനായിട്ട് ഇപ്പം എവിടെയാണ് ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളിൽ നിന്നും രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന രാസവസ്തുക്കളെ വേഗത്തിൽ വേർതിരിച്ചെടുക്കാനും വേണ്ടിയാണ് രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ രാസവസ്തുക്കളെ വേർതിരിച്ചെടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എൻട്രി ഫ്യൂഗ് എന്ന് പറയുന്ന ആ ഉപകരണം കൂടി നമുക്കൊന്ന് കാണാം ഇതൊരു അതിൻ്റെ ലളിതമായ മോഡലാണ് ഇതിനേക്കാൾ പരിഷ്കരിക്കപ്പെട്ട മോഡലുകൾ ഇപ്പോൾ ഒത്തിരി കിട്ടാനുണ്ട് ഇതിനൊരു ഹാൻഡിൽ ഉണ്ട് ആ ഹാൻഡിൽ പോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് ട്യൂബ് വെക്കുവാനായിട്ട് രണ്ട് പാത്രങ്ങൾ പോലെയുള്ളതും ഉണ്ട് അതിനകത്ത് ട്യൂബ് ഇറക്കി വെച്ച ശേഷം ഹാൻഡിൽ പിടിച്ച് തെറിക്കുമ്പോൾ ഇത് നന്നായി ഇങ്ങനെ കിടന്ന് കറങ്ങും കറങ്ങി കഴിയുമ്പോഴോ ഈ ടെസ്റ്റ് ടെസ്റ്റ്യൂബിൻ്റെ അടിഭാഗത്തേക്ക് നമ്മുടെ രക്തകോഷമോ അല്ലെങ്കിൽ അത് അവക്ഷിപ്തങ്ങളോ രാസവസ്തുക്കളോ ഒക്കെ കൂടും അപ്പോൾ നമുക്ക് നമുക്കതിന് മുകളിലുള്ളവ ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് വേണ്ട ഭാരം കൂടിയവ ശേഖരിക്കാനും പറ്റും ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയമായ ഘട ഘടകങ്ങളെ ആ ലയിക്കാത്ത ഘടകങ്ങളെ ഭാര അടിസ്ഥാനത്തിൽ വേർതിരിക്കാനാണ് ഈ ഉപകരണം പ്രയോജനപ്പെടുത്തുന്നത് ഈ പ്രക്രിയനെയാണ് സെൻട്രി ഫ്യൂഗേഷൻ എന്ന് പറയുന്നത് നമുക്കതിന് ഇംഗ്ലീഷ് പുസ്തകം കൂടെ ഒന്ന് കണ്ട് അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ ഒന്ന് അറിയാൻ വേണ്ടി സെൻട്രി ഫ്യൂഗേഷൻ തന്നെയാണ് അതിലും ഉള്ളത് സെൻട്രി ഫ്യൂഗേഷൻ ഉണ്ടോ ദിസ് ഓരോ പോയിന്റ് ആയിട്ട് നിങ്ങളും അടയാളപ്പെടുത്തി എടുക്കുക ഫ്രം എ മിക്സ്ചർ ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ ദി മാസ് ഓഫ് ദി പാർട്ടിക്കിൾ മാസം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാരത്തിൽ വ്യത്യാസമുള്ള പാർട്ടിക്കിൾ ഉള്ള മിക്സറിനെയാണ് നമ്മൾ ഇത് ഇതുപയോഗിച്ച് വേർതിരിക്കുന്നത് ഉപയോഗമാണ് രണ്ടാമത് ഉപയോഗിക്കേണ്ടത് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറീസ് ടു സെപ്പറേറ്റ് ബ്ലഡ് സെൽ ഫ്രം ബ്ലഡ് സാമ്പിൾ ബ്ലഡ് സാമ്പിളിൽ നിന്നും ബ്ലഡ് സെല്ല് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു രണ്ട് ക്യുക്ക് സെപ്പറേഷൻ ഓഫ് പ്രിസിപ്പിറ്റേറ്റ് പ്രിസിപ്പിറ്റേറ്റ് എന്നാണ് ഈ ലാബിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ രാസവസ്തുക്കളെ ഖര രാസവസ്തുക്കളെ പറയുന്ന പ്രിസിപ്പിറ്റേറ്റ് അപ്പോൾ ക്യുക്ക് സെപ്പറേഷൻ ഓഫ് പ്രിസിപ്പിറ്റേറ്റ് ഒപ്റ്റൈൻഡ് ഡ്യൂറിങ് കെമിക്കൽ എക്സ്പെരിമെന്റ് രണ്ടെണ്ണം പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കും ചോദിക്കും സെൻട്രിഫ്യൂഗേഷൻ ഇനി നമ്മൾ നമുക്ക് തൊട്ടടുത്ത് അതിന്റെ ഉപകരണവും അതുപോലെ തന്നെ കാട്ടിയിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കാം ഇങ്ങനെ സെൻട്രി ഫ്യൂഗിൽ എടുക്കുന്നു നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു ഇതാണ് ഇതിന്റെ പ്രവർത്തനം ഇതിന്റെ ചെറിയൊരു വീഡിയോ കൂടി ടീച്ചർ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നു വായിച്ചിട്ട് പോയി വീഡിയോ കാണാം ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഇൻസോളുബിൾ പാർട്ടിക്കിൾ സോളുബിൾ അല്ലാത്ത ലയിക്കാത്ത പാർട്ടിക്കിളിനെ ഫ്രം എ ലിക്വിഡ് മിക്സർ ഓൺ ദി ബേസിസ് ഓഫ് ദയർ മാസ് ഡിഫറൻസ് സെൻട്രി ഫ്യൂഗ്സ്ഡ് ആ ഉപകരണത്തിന്റെ പേര് ദിസ് പ്രോസസ് ഈസ് നോൺ ആ സെൻട്രീ ഫ്യൂഗേഷൻ ഇനി അതെങ്ങനെയാണ് ആ സെൻട്രിഫ്യൂഗ് പ്രവർത്തിക്കുന്നത് അതിലെങ്ങനെ ആയിട്ട് കറക്കിയെടുക്കുന്നത് എന്നൊക്കെ നമുക്കൊരു ചെറിയ വീഡിയോ കൂടി കാണാം ഏറ്റവും ലളിതമായ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ആ ഹാൻഡിലിൽ പിടിച്ച് തിരിക്കുമ്പോൾ അതിൽ വെച്ചിരിക്കുന്ന ഓരോ ടെസ്റ്റ് ട്യൂബുകളും നല്ല വേഗത്തിൽ കറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം ഇങ്ങനെയാണ് മിശ്രിതങ്ങളെ വേർതിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതി ടെക്സ്റ്റിൽ എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു മെത്തേഡ് കൂടിയേ പഠിക്കാനുള്ളൂ അത് ക്രൊമറ്റോഗ്രാഫി ഒന്ന് വായിച്ചേ ക്രൊമറ്റോഗ്രാഫി ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ആ ദ്യം നമുക്ക് പതിവ് പോലെ മലയാളത്തിൽ കേട്ടിട്ട് പോയി നമുക്ക് ഇംഗ്ലീഷ് കൂടെ കാണാം ഇതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം അതെന്തിനാണെന്ന് അറിയാമോ ടീച്ചർ എന്തായാലും ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട് അത് പരമാവധി കുട്ടികൾക്ക് പ്രയോജനം ചെയ്യട്ടെ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഹെൽപ്പ് കൂടി ടീച്ചർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും പറയണം ഞാനിപ്പോൾ പഠിക്കുന്നത് ഇന്ന സ്മിത ടീച്ചറിന്റെ ക്ലാസ് കണ്ടിട്ടാണ് സ്മിത ടീച്ചർ കെമിസ്ട്രി ഇടുന്ന ക്ലാസ് ചാനലിന്റെ പേര് കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്നാണ് ഇനി ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ടീച്ചറിന്റെ ക്ലാസ് കേട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവർ മാത്തമാറ്റിക്സ് ഒക്കെ നമ്മൾ ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ കയറി ഇപ്പൊ തൊട്ട് നല്ല അടിസ്ഥാനം വിട്ടിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം അതിനുവേണ്ടി ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന മറ്റൊരു ചാനലിൽ ടീച്ചർ മാത്തമാറ്റിക്സ് ക്ലാസ് ഇടുന്നുണ്ട് ടീച്ചർ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് കൊടുത്തേക്കാം അപ്പം നിങ്ങൾ അത് നോക്കി മാത്തമാറ്റിക്സ് നന്നായിട്ട് പഠിക്കുക അപ്പം നമുക്ക് ക്രൊമാറ്റോഗ്രാഫി എന്ന ലാസ്റ്റ് മെത്തേഡ് ആദ്യം മലയാളത്തിൽ നോക്കിയിട്ട് ഒന്ന് വായിച്ചെടുക്കാം ഒന്ന് പഠിച്ചെടുക്കാം അത് വളരെ രസകരമായൊരു മെത്തേഡാണ് ആദ്യം ക്രൊമാറ്റോഗ്രാഫി എങ്ങനെയാ ചെയ്യുന്ന ഒരു ചിത്രം കാണിച്ച് വിശദീകരിച്ചിട്ട് അത് വായിക്കാൻ പോകാം നോക്കൂ നമ്മളൊരു പേപ്പർ ഒരു ഒരു ഫിൽട്ടർ പേപ്പറൊക്കെ മുറിച്ചെടുത്ത് ഒരു റിബൺ പോലെ മുറിച്ചെടുത്ത് എന്തെങ്കിലും ഒരു പേപ്പർ റിബൺ പോലെ മുറിച്ചെടുത്തിട്ട് ആ റിബണിൻ്റെ ചോട്ടിലായിട്ട് നിങ്ങൾ സ്കെച്ച് പേനയിൽ കറുത്ത മഷി കൊണ്ട് ഒരു അടയാളം ഇടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്കെച്ച് പേനയിൽ അപ്പോൾ ആ മഷിയുടെ ആ ഭാഗം ഇനി നിങ്ങൾ ആ കറുത്ത മഷിയുടെ കൂടത്തിൽ നിങ്ങൾക്ക് ചുമന്ന മഷിയോ പച്ച മഷിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു കുത്തി ഇട്ടേക്കും പിന്നെ ആ കറുത്ത മഷി കൊണ്ട് നിങ്ങളതിനെ വീണ്ടും മറയ്ക്കുന്ന രീതിയിൽ ഒറ്റ തോട്ടത്തിൽ കറുത്ത മഷിയേ ഉള്ളൂ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിൽ പച്ച മഷിയും ചുമന്ന മഷിയും ഒക്കെ ആ ഡോട്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് എന്നിട്ട് ആ ഫിൽട്ടർ പേപ്പർ എടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് എടുത്താൽ മതി ആ ഗ്ലാസ്സിൽ വെള്ളം അല്പം എടുത്തിട്ട് അതിൽ മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിൽ കണ്ടോ അങ്ങനെ വെക്കുക അങ്ങനെ കുറച്ചു നേരം വെക്കുമ്പോൾ ഈ വെള്ളം പയ്യ് അരിച്ചരിച്ച് ഈ ഫിൽട്ടർ പേപ്പർ കൂടി മുകളിലേക്ക് കയറാൻ തുടങ്ങും നിങ്ങൾക്ക് ഫിൽട്ടർ പേപ്പർ കിട്ടുന്നില്ല എങ്കിൽ സാധാരണ ടിഷ്യൂ പേപ്പറൊക്കെ ഇല്ലേ അത് മതി കേട്ടോ അങ്ങനെ നിങ്ങൾ ഇതിൽ കൂടി അരിച്ച് വെള്ളം കയറാൻ തുടങ്ങും അങ്ങനെ കയറുമ്പോൾ നിങ്ങൾക്കൊരു ഒരു മാജിക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ കുത്തി അങ്ങനെ ഒരു പൊട്ടുപോലെ ഉണ്ടാക്കിയത് ഒരു കറു പൊട്ട് മാത്രമാണ് കറുത്ത പൊട്ടിനുള്ളിൽ ചുമന്ന മഷി കൊണ്ടും പച്ച മഷി കൊണ്ടും ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കറുത്ത മഷി വെച്ച് നമ്മൾ മറച്ചു വെച്ചാന്ന് നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ പക്ഷേ ഈ വെള്ളം ഇങ്ങനെ പയ്യെ ഇതിൽ കൂടി കയറാൻ തുടങ്ങിയപ്പോൾ അതിലെ ഓരോ മഷിയും വ്യത്യസ്തമായ സ്പീഡോടെ വളരെ സ്പീഡിൽ മുകളിലേക്ക് മാറും അപ്പോൾ ഓരോ മഷിക്കും പരക്കുന്നതിന് ഓരോ സ്പീഡാണ് അപ്പോൾ നീലമക്ഷി ഇവരുടെ കൈ ഈ പര ഈ പരീക്ഷണം ചെയ്തവർക്ക് നീലമക്ഷിയായിരുന്നു വേഗത്തിൽ പരക്കുന്നത് നീലമക്ഷി വളരെ വേഗത്തിൽ പരന്നപ്പോൾ തൊട്ട് താഴെ പരന്നു വന്ന് ചുമപ്പ് അങ്ങനെ നമ്മുടെ കള്ളി വെളിച്ചത്തായി നീലമക്ഷിയും ചുമന്നമശിയും കറുപ്പ് മഷിയും അതിനകത്തുണ്ടായിരുന്നു മൂന്ന് ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് വേർതിരിച്ച് കാണാനായിട്ട് പറ്റി ഇനി ഇതിനെ വേർതിരിച്ചും വേണമെങ്കിൽ നമുക്ക് നീലമക്ഷിയെ നീലമക്ഷിയായിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് നീലമക്ഷി വിരിഞ്ഞുങ്ങെടുക്കാം ഇപ്പോൾ മനസ്സിലായോ ഈ രീതിയിൽ മിശ്രിതത്തെ വേർതിരിക്കുന്നതിനാണ് ക്രൊമറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഈ കഥ പറഞ്ഞപ്പോൾ നല്ല എളുപ്പമായില്ലേ നമുക്ക് ആ കുസൃതി ചെയ്യാനും തോന്നുന്നുണ്ടല്ലേ നമ്മളൊരു പേപ്പർ എടുക്കുക പേപ്പറിൽ വിവിധ തരം മഷികൾ കൊണ്ട് ഡോട്ടിടുക എന്നിട്ടൊരല്പം എടുത്തിട്ട് അതിൽ മുട്ടി ഒത്തിരി വെള്ളം എടുക്കരുത് ആ വെള്ളത്തിലോട്ട് മുഴുവനോടങ്ങ് പോകും അല്പം വെള്ളം വെള്ളമെടുത്ത മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിൽ ആ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പർ വെക്കുക അപ്പോൾ വിവിധ അതിൽ എന്തെല്ലാം മഷികൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നോ അതിന്റെ എല്ലാ നിറങ്ങൾ ഇങ്ങനെ പടരുന്നത് നമുക്ക് കാണാം ഇങ്ങനെ വേർതിരിക്കുന്നതിനെയാണ് നമ്മൾ ക്രൊമറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഇനി പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് വായിച്ചു നോക്കാം വെറുതെ വായിച്ചു നോക്കിയാൽ ഒന്നും മനസ്സിലാകില്ലായിരുന്നു പക്ഷെ ടീച്ചർ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പിടികിട്ടി കാണുമല്ലോ അപ്പോൾ ഫിൽട്ടർ പേപ്പറിലൂടെ ജലം മുകളിലേക്ക് വരുമ്പോൾ എന്താണ് നിരീക്ഷിക്കുന്നത് ഓരോ നിറവും വേർതിരിയുന്നു എഴുതി വെച്ചോ ഓരോ നിറവും വേർതിരിയുന്നു ടീച്ചറിന്റെ ക്ലാസ് കാണുമ്പോൾ പുസ്തകം നോ പൂരിപ്പിച്ചെടുക്കാം പുസ്തകത്തിലെല്ലാം പൂരിപ്പിച്ചെടുക്കാം നല്ല നോട്ട് എഴുതിയെടുക്കാം പിന്നെ നോട്ടൊന്നും അന്വേഷിച്ച് നടക്കുകയേ വേണ്ട വ്യത്യസ്ത നിറങ്ങൾ ഫിൽട്ടർ പേപ്പറിൽ കണ്ടതിൽ നിന്നും നിങ്ങൾ എന്തു മനസ്സിലാക്കി ആ ഒരു നിറത്തിൽ വിവിധ നിറങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി ആ ഒരു ഡോട്ടിൽ വിവിധ നിറങ്ങൾ വിവിധ ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി ഇങ്ങനെ മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രാഫി ഒരേ ലായകത്തിൽ ഒരേ ഒരു മിശ്രിതത്തിൽ ലയിച്ചു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി ഒന്നിലധികം വസ്തുക്കൾ ചേർന്നാണ് ഒരു വസ്തു ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ക്രൊമറ്റോഗ്രാഫി പണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാനായിരുന്നു അതുകൊണ്ടാണ് ഇതിന് ക്രൊമറ്റോഗ്രാഫി എന്ന പേര് വന്നത് കാരണം ക്രൊമറ്റോ ക്രോം എന്ന വാക്കിന്റെ അർത്ഥം നിറം എന്നാണ് അങ്ങനെയാണിത് ക്രൊമറ്റോഗ്രാഫി എന്ന് പേര് വന്നത് ക്രൊമറ്റോഗ്രാഫി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ചായങ്ങളിൽ നിന്ന് നിറമുള്ള വസ്തുക്കളിൽ നിന്നും അതിൻ്റെ ഘടകങ്ങൾ വേർതിരിക്കാനും രക്തത്തിൽ വിഷാംശങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒക്കെയാണ് നിത്യ ജീവിതത്തിൽ അൽ ഇതിൻ്റെ പ്രയോജനങ്ങൾ വരുന്നത് മിശ്ര ഇപ്പോൾ ക്രൊമെറ്റോഗ്രാഫിയുടെ ഈ പ്രയോജനങ്ങൾ നിങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കണം നമ്മുടെ ഈ പാഠം മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിക്കുന്നതിനായിരുന്നു അതിലെ നിരവധി മാർഗങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇതൊക്കെ നമുക്ക് മുൻ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ പഠിക്കാൻ വെക്കാതെ ഇപ്പോൾ തന്നെ എട്ടിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഹൈസ്കൂളിൽ കയറിയപ്പോൾ തന്നെ അടിപൊളിയായിട്ട് ഇത് പഠിച്ചതാണെന്ന് അന്ന് ഓർത്ത് അഭിമാനിക്കാൻ പറ്റണം അപ്പം നന്നായിട്ട് ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കുക നമുക്ക് ജസ്റ്റ് കാര്യമെല്ലാം മനസ്സിലായി ആ ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പേജ് മാത്രം നമുക്കൊന്ന് കണ്ടേക്കാം ക്രൊമെറ്റോഗ്രാഫി നമ്മളിപ്പോൾ മലയാളത്തിൽ കേട്ടത് എല്ലാമായി ഇവിടെ ഉള്ളൂ ഒരു ബ്ലാക്ക് സ്പോട്ട് സ്കെച്ച് വെച്ചിട്ട് നമ്മളൊരു ഫിൽട്ടർ പേപ്പറിൽ ഇടണം അത് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ ആ ബീക്കറിൽ കണ്ടതുപോലെ സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് വാട്ട് ക്യാൻ ബി ഒബ്സേവഡ് എന്താണ് കാണുന്നത് ഡിഫറൻറ്റ് കളർ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അടുത്തത് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദി ഡിഫറെൻറ്റ് കളേഴ്സ് പൗണ്ട് ഇൻ ദി ഫിൽട്ടർ പേപ്പർ ആ ബ്ലാക്ക് സ്പോട്ടിൽ കണ്ടെയ്ൻ ഡിഫറൻറ്റ് കളർ എന്നാണ് നമുക്ക് മനസ്സിലായത് ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സെപ്പറേറ്റിങ് കമ്പണൻസ് ഓഫ് എ മിക്സർ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ക്രൊമറ്റോഗ്രാഫി ക്രൊമെറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മോർ ദാൻ വൺ സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ എ സെയിം സോൾവെൻറ്റ് ഒരു സാധനത്തിൽ ലയിച്ചങ്ങിരിക്കുന്ന ഒരു സാധനത്തിൽ ലയിച്ച് നമുക്ക് കണ്ടാൽ തിരിച്ചുപോലും അറിയത്തില്ല അങ്ങനെയുള്ള സൊല്യൂട്ടിനെ നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിങ് കളേഡ് സബ്സ്റ്റൻസ് ഹെൻസ് ദി നെയിം ക്രൊമാറ്റോഗ്രാഫി ക്രോം എന്ന അതിൻ്റെ അർത്ഥം നിറം എന്നാണ് അതുകൊണ്ടാണ് ഇതിന് ക്രൊമറ്റോഗ്രാഫി എന്ന് പറഞ്ഞത് ക്രൊമറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ഡൈസ് കളർ ഈ നിറം കൊടുക്കുന്ന വസ്തുക്കളിലെ കമ്പോണൻസിനെ നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഒക്കെ ബ്ലഡിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാനും ഈ ക്രൊമറ്റോഗ്രാഫി വൈദ്യശാസ്ത്രത്തിൽ പോലും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കേണ്ടി വന്നത് മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡുകളാണ് നമുക്ക് പഠിക്കേണ്ടി വന്നത് ആ മെത്തേഡ് നമ്മൾ അതിൻ്റെ പേര് പഠിക്കുക എല്ലാം ഇച്ചിരി കടിച്ചാൽ പൊട്ടില്ലാത്ത വേട് പോലെയൊക്കെ ആട്ടോ കൃത്യമായിട്ട് പഠിക്കുക പിന്നെ നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് മനസ്സിലായി വിജയൻ ടീച്ചർ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് നോട്ട് എങ്ങനെയൊക്കെ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ ഈ പറഞ്ഞു തരുന്നതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോട്ടായിട്ട് അപ്പോൾ തന്നെ എഴുതിയെടുക്കാം കാര്യങ്ങളും മനസ്സിലാകും മലയാളത്തിലുള്ള പുസ്തകം കാണുന്നുണ്ട് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് പിടികിട്ടും അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം അതാണ് ടീച്ചറിന് ചെയ്യാവുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കെമിസ്ട്രി ഫിസിക്സ് മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുന്നത് സ്മിത ടീച്ചറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണെന്ന് മറക്കാതെ പറയണം ടീച്ചർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് ആയിട്ടൊക്കെ ടീച്ചർ മാത്തമാറ്റിക്സ് ക്ലാസ് ഉള്ള ചാനൽ കൂടി തന്നേക്കാം നിങ്ങളത് പോയി കാണണം മാത്സിനും നല്ല അടിസ്ഥാനമിട്ട് പഠിക്കണം ഒരു ചെറിയ ചോദ്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ചെറിയ ചോദ്യവും കൂടെ തരികയാണ് നിങ്ങളതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ട് കമൻ്റ് ബോക്സിൽ കൂടി ഇട്ടേക്കണം പിന്നെ ടീച്ചറിനോട് മിണ്ടാനുള്ളതെല്ലാം ബോക്സിൽ എഴുതിയിട്ടേക്കണം കേട്ടോ അത് വായിച്ചിട്ട് വേണം ടീച്ചർ ഇനി അടുത്ത ക്ലാസ് അടുത്ത യൂണിറ്റും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ലെറ്റർസ് ടീച്ചർ ഉടനെ തന്നെ ചെയ്തിടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് നോക്കി പഠിച്ചുകൊണ്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതാം ഇതാണ് നമ്മുടെ ചോദ്യം അടുത്ത വീഡിയോ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തരും എങ്കിലും എനിക്ക് അറിയാം ാംഫർ ആൻഡ് ഗ്ലാസ് പൗഡർ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് കാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം കേട്ടോ മലയാളത്തെ ടീച്ചറിനെ കാണിക്കുന്നില്ല നമുക്ക് ഇതൊക്കെ അങ്ങ് പിടികിട്ടിയില്ലേ കർപ്പൂരവും ഗ്ലാസിൻ്റെ പൊടിയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഏത് രീതിയാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് അതൊന്നും നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം ക്ലാസ് ഇഷ്ടമായോ ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റിയോ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരമായെങ്കിൽ ഈ ക്ലാസ്സിനെ പറ്റി ടീച്ചറിനെ പറ്റി ടീച്ചറിൻ്റെ ചാനലിൻ്റെ പേരൊക്കെ ഫ്രണ്ട്സിനോടൊന്നു പറയണം കേട്ടോ മറക്കാതെ പറയണം കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ